നമസ്കാരം. കർഷകരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഒരു വീട്ടിൽ ഒരു തെങ്ങിൻ തൈ പദ്ധതിക്കായി ഒരുങ്ങുന്നത് 8000 തെങ്ങിൻ തൈകൾ. മഹാനവമി വിജയദശമി ആഘോഷങ്ങൾക്ക് വേണ്ടി നാടൻ പൂക്കൾ കൃഷിയൊരുക്കി പന്തളം തെക്കേക്കര പഞ്ചായത്ത്. മികച്ച ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തി അല്ലെങ്കിൽ സംഘടനയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ജില്ലാതലത്തിൽ പുരസ്കാരം നൽകുന്നു. അഗ്രി സ്റ്റാർട്ടപ്പ് കോൺക്ലേവും കർഷക സമ്മേളനവും 17-18 തീയതികളിൽ സംഘടിപ്പിക്കുന്നു. മേളയിൽ മലയാളികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശരണ്യ ശശിധരൻ. വാർത്തകൾ വിശദമായി. കർഷകരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കർഷക ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പെൻഷൻ ആനുകൂല്യങ്ങൾ, കുടുംബ പെൻഷൻ, അവശത ആനുകൂല്യങ്ങൾ, കർഷകർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ, ചികിത്സാ സഹായം തുടങ്ങി 11 ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കും. 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും വിസ്തീർണമുള്ള ഭൂമി കൈവശം വെച്ചിരിക്കുകയും 3 വർഷത്തെ കുറയാത്ത കാലയളവിൽ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ പ്രധാന ഉപജീവന മാർഗം ആയിരിക്കുകയും വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ കവിയാത്തതുമായുള്ള 18-65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ നിർദ്ദേശങ്ങൾക്കും രജിസ്ട്രേഷനും kfwfb.kerala.government.in എന്ന പോർട്ടലിൽ സന്ദർശിക്കാവുന്നതാണ്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഒരു വീട്ടിൽ ഒരു തെങ്ങിൻ തൈ പദ്ധതിക്കായി ഒരുങ്ങുന്നത് 8000 തെങ്ങിൻ തൈകൾ. പദ്ധതി വഴി പഞ്ചായത്തിലെ ഓരോ വീട്ടിലും ഓരോ തെങ്ങിൻ തൈ വീതം തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖേന സൗജന്യമായിട്ട് നട്ടു നൽകും. 3 വർഷം കൊണ്ട് വിളവെടുക്കാനാവുന്ന അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകളാണിവ. 6000 തെങ്ങിൻ തൈകൾ ഇതുവരെ വിതരണത്തിന് പാകമായി കഴിഞ്ഞു. ഓരോ വാർഡിലും 250 തൈകൾ വീതം വിതരണം ചെയ്യാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പദ്ധതി പൂർത്തിയാകുന്നതോടെ നാളികേര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്നും അതിലൂടെ ഒരു മികച്ച വരുമാനം കർഷകർക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ പറഞ്ഞു. മഹാനവമി വിജയദശമി ആഘോഷങ്ങൾക്ക് വേണ്ടി നാടൻ പൂക്കൾ കൃഷിയൊരുക്കി പന്തളം തെക്കേക്കര പഞ്ചായത്ത്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പൂക്കൃഷിയുടെ വിളവെടുപ്പ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. വാടാമുല്ല, ബന്ദി, സീനിയ, തുളസി എന്നിവയാണ് വിളവെടുത്തത്. വർഷം മുഴുവൻ തെക്കേക്കരയ്ക്ക് ആവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് റാഹേൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി വിദ്യാധര പണിക്കർ, വാർഡ് മെമ്പർ പ്രസാദ് കുമാർ, കൃഷി ഓഫീസർ സി ലാലി, സീനിയർ അസിസ്റ്റന്റ് എൻ ജി ജിജി, കാർഷിക കർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പോഷൻമ ആചരണത്തിന്റെ ഭാഗമായി ഏറാമല പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയുള്ള പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടിയാണ് പോഷൻമ ആചരണം. 6 വയസ്സിനു താഴെയുള്ള കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികൾ, പാലൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവരുടെ ഇടയിൽ പോഷണ നിലവാരം ഉയർത്തുക എന്നതാണ് പോഷൻമ പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഇങ്ങോളി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ കുമാർ ആരോഗ്യ പോഷണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പോഷകാഹാര പ്രദർശനം, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ഹൈടെക് ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തി ക്ലാസുകൾ ഫലപ്രദമാക്കാനും അധ്യാപകന് ആയാസരഹിതമായി വിവിധ ICT സൗകര്യങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് സജ്ജമാക്കിയ കൈറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നത് പോലെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എഴുതാനും ടൈപ്പ് ചെയ്യാനും അത് സ്കൂളുകളിലെ പ്രൊജക്ടറുകളിലൂടെ പ്രദർശിപ്പിക്കാനും കൈറ്റ് ബോർഡ് വഴി സാധിക്കും. സമഗ്ര റിസോഴ്സ് പോർട്ടലിൽ നിന്നുള്ള വീഡിയോ, ചിത്രം, പ്രസന്റേഷൻ തുടങ്ങിയവ കൈറ്റ് ബോർഡിൽ നേരത്തെ ഉൾപ്പെടുത്തി വയ്ക്കാനും ഇവ ആവശ്യാനുസരണം ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ ഉപയോഗപ്പെടുത്താനും ഇതുവഴി സാധിക്കും.
തിരുവനന്തപുരം ജില്ലയിൽ മികച്ച ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തി അല്ലെങ്കിൽ സംഘടനയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ജില്ലാതലത്തിൽ പുരസ്കാരം നൽകുന്നു. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകളും ബന്ധപ്പെട്ട രേഖകളും പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും സഹിതം ഒക്ടോബർ മാസം 31 തീയതിക്കകം തിരുവനന്തപുരം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ സമർപ്പിക്കണം. കഴിഞ്ഞ 3 അവാർഡ് ലഭിച്ചവരെ ഈ വർഷം അവാർഡിനായി പരിഗണിക്കുന്നതല്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 10,000 ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. അപേക്ഷ ബന്ധപ്പെട്ട വെറ്റിനറി ഡോക്ടറുടെ ശുപാർശ സഹിതം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ഫോറങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന തീറ്റപ്പുൽ കൃഷി പരിശീലന കേന്ദ്രത്തിൽ യുവ സംരംഭകർക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ തീറ്റപ്പുൽ കൃഷിയും വിപണനവും എന്ന വിഷയത്തിൽ പ്രായോഗിക പരിശീലനവും പരിശീലനാർത്ഥികൾക്ക് തീറ്റപ്പുൽ വിപണി കണ്ടെത്തി വരുമാനം നേടാനുള്ള സഹായവും അതോടൊപ്പം ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ ധനസഹായ പദ്ധതികളും പരിചയപ്പെടുത്തുന്നു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 10 5 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 9400831831 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ചെറുകിട റബ്ബർ കർഷകർക്ക് 10 to 14 പരിശീലനം നൽകുന്നു. കോട്ടയത്ത് NIRT വെച്ച് നടക്കുന്ന പരിശീലനത്തിൽ നൂതന നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, വളപ്രയോഗ ശുപാർശകൾ, കീടരോഗ നിയന്ത്രണം, ടാപ്പിംഗ് തുടങ്ങിയ വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 0481235317 എന്ന ഫോൺ നമ്പറിലോ 0481235131 എന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ training@rubberboard.org.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ഗവൺമെന്റ് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം DA and FW 2 അഗ്രി സ്റ്റാർട്ടപ്പ് കോൺക്ലേവും കർഷക സമ്മേളനവും 17-18 തീയതികളിൽ സംഘടിപ്പിക്കുന്നു. പൂസയിലെ IARI ഗ്രൗണ്ടിൽ നടക്കുന്ന ബദൽത്ത കൃഷി പരിദൃശ്യ ഓർ ടെക്നീക്ക് എന്ന പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 6,500 സ്റ്റാർട്ടപ്പുകളും 13,500 കർഷകരും കാർഷിക മേഖലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 300 സ്റ്റാർട്ടപ്പ് സ്റ്റാളുകളും പങ്കെടുക്കുന്ന പരിപാടിയിൽ മലയാളികളും പങ്കെടുക്കുന്നു. കേരളത്തിൽ നിന്നുള്ള 5 സംരംഭകരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ കാർഷിക വിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ 2,000 crore ഫണ്ട് നൽകാൻ അനുമതി കൊടുത്തതായി കേന്ദ്ര സർക്കാർ. ഗ്രാമീണ കാർഷിക വിപണികളും കാർഷികോൽപ്പന്ന വിപണി സമിതികളും വികസിപ്പിക്കുന്നതിനാണ് ഫണ്ട്. പദ്ധതിയിൽ നിന്ന് ഫണ്ട് ലഭിക്കാനുള്ള സംസ്ഥാനങ്ങൾക്ക് അത് നൽകിയതായും MV ശ്രേയാസ് കുമാർ MPയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. നബാർഡിന് കീഴിൽ ഇപ്പോൾ 2,000 കർഷികോൽപാദന കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ 135 ഉൽപാദന കമ്പനികളാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മീൻ പിടിക്കാനും കുളിക്കാനും ഇറങ്ങരുത്. ഇടിമിന്നൽ സമയങ്ങളിൽ വാഹനത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കുമെന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ വാഹനത്തിനുള്ളിൽ തന്നെ തുടരണം. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.